വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാള സിനിമയിലെ താരകുടുംബം തന്നെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി വാർത്താ പ്രഭാതത്തിലെത്തിയത്. ശ്രീ സുരേഷ് കുമാർ, പ്രശസ്ത നിർമ്മാതാവ്, മലയാളി എന്നും സ്നേഹിക്കുന്ന പ്രശസ്ത നടി ശ്രീമതി മേനക, മകൾ രേവതി, ഒരാളുടെ കുറവുണ്ട്. കീർത്തി എവിടെ പോയി? ഇത് ഷൂട്ടിങ്ങിന് പോവുകയാണ്. പാലക്കാട് ഒരു സിനിമ ആണെന്ന് പറയുന്നത്, കൊല്ലങ്കോട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്. ഏറ്റവും പുതിയ വിശേഷം രേവതി കലാമന്ദിർ ഫിലിം അക്കാദമിയുടെ തന്നെയാണ്. ഇനി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. അടുത്ത മാസം തുടങ്ങുകയാണ് നമ്മൾ. അടുത്ത മാസം പകുതിയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിൻ്റെ ബാക്കി ജോലികളിൽ ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സ്റ്റുഡിയോ തുടങ്ങണം. അപ്പോൾ സ്റ്റുഡിയോ തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അക്കാഡമിയും കൂടെ തുടങ്ങാമെന്ന് വെച്ചാൽ, ഇതൊരു ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ നമ്മുടെ വരികയാണ് അവിടെ, ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് കിൻഫ്രയിൽ കഴക്കൂട്ടത്ത്. അപ്പം അത് തീരുന്നതോടുകൂടി അപ്പം ആ സ്റ്റുഡിയോ തീരാനുള്ള താമസമായിരുന്നില്ല. അതായത് കഴിഞ്ഞ കൊല്ലമേ നമ്മൾ തുടങ്ങണ്ടായിരുന്നു. അപ്പം അതും ഒരു അക്കാഡമിയും കൂടെ ചേർന്ന് തുടങ്ങാമെന്നുള്ള തീരുമാനം. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സിനിമയോട് അടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റുഡിയോ ഉണ്ടാകുമ്പോഴത്തേക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ അവിടെ നടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഫ്ലോറ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു മിനി ഫ്ലോറ്. അപ്പോൾ അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്, ഫ്ലോറും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഓഡിയോ സ്റ്റുഡിയോ ഉണ്ട്, അതിൻ്റെ അകത്ത് ഫുൾ ഓഡിയോയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ ഒരു 7.1 അല്ലെങ്കിൽ 11.1 മിക്സ് സ്റ്റുഡിയോയും വരുന്നുണ്ട്, അതിൻ്റെ പണിയും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയോട് കൂടി ഒരു അക്കാഡമി. കീർത്തി, നമ്മുടെ ഏഷ്യൻ ന്യൂസ് തന്നെ ഒരു തവണ വന്നപ്പോൾ പറഞ്ഞത് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു, ചെറുകാല സ്വപ്നമായിരുന്നു, അങ്ങനെ നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, എന്തെങ്കിലും നമ്മൾ കുറേ നാളായി സിനിമയിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 36 വർഷമായി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ, നമുക്ക് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ സിനിമയിൽ നിന്ന് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടും ചെയ്യണം. അപ്പോൾ പുതിയ പ്രതിഭകളെ കൊണ്ടുവന്നാലാണ് അത് എക്കാലത്തും ഓർമ്മിച്ച് നിൽക്കുന്നത്. നമ്മളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അതിൻ്റെ പേര്, അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് പേരുണ്ടായാൽ അത് എന്നും നിലനിൽക്കും. ഞാൻ ഇന്നടത്തു നിന്നാണ് വന്നത്, ഇന്ന സ്കൂളിൽ. ഇപ്പോൾ ഞങ്ങൾ മോഡൽ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. ഞാനായാലും ലാലായാലും പ്രിയനായാലും അശോകായാലും എം ജി ശ്രീകുമാറായാലും എല്ലാവരും ഞങ്ങൾ മോഡൽ സ്കൂളിൽ പഠിച്ചിട്ട്. അപ്പോൾ എന്നും ഓർക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾ പഠിച്ച സ്കൂളെന്ന് പറയുന്നത്. ഈ പേരിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് രേവതി, സ്വന്തം പേരിൽ രേവതി കലാമന്ദർ കുറെ നാളായി നമ്മൾ കേൾക്കുന്നത്, പക്ഷേ ഇപ്പോൾ അക്കാദമി വരികയാണ്. എന്ത് തോന്നുന്നു? എം ഡി അല്ല, വൈസ് പ്രസിഡന്റ് ആണ്. പേര് അങ്ങനെ കൊച്ചു വയസ്സിൽ മുതൽ അങ്ങനെ കേട്ടതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു ബ്രാൻഡ് അങ്ങനെ കൊണ്ടുപോകണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം രേവതി കലാമന്ദർ ഒരു 30 ഇയേഴ്സ് ആയിട്ട് വെൽ നോൺ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പം അതിൽ നിന്ന് നമ്മളൊരു ഫിലിം അക്കാഡമി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട്, ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. സോ അത് അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രേവതി കലാമന്ദർ, സ്ക്രീനിൽ ഇങ്ങനെ രേവതി കലാമന്ദർ അവതരിപ്പിക്കുന്നു. അപ്പം തിയേറ്ററിന് ഒരു അഭിമാനം തോന്നുമോ? തീർച്ചയായിട്ടും തോന്നുന്നു. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൂടുതൽ പേർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അതാണല്ലോ നമ്മുടെ ഗോൾ. അച്ഛൻ്റെ ആഗ്രഹം അതാണല്ലോ. നമ്മുടെ ഇതിൽ നിന്ന് പഠിച്ച് വെളിയിറങ്ങുന്നവർക്ക് ഒരു നല്ല പേര് കിട്ടുമ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ലതല്ലേ. ഞാനൊന്നുമില്ല, ഞാൻ ഈ ശ്രീരാമന് ഒരു അണ്ണാൻ ഒരു ഹെൽപ്പ് ചെയ്ത പോലെ ഞാനും ഉണ്ട്. ഇതുപോലെ ഈ രേവതി കലാപത്തിൽ എഴുതി കാണിക്കുന്ന പോലെ എപ്പോഴും മേനക സുരേഷ് കുമാർ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ചേച്ചിയാണോ നിർമ്മാതാവ് അതോ ചേട്ടനാണോ? നിർമ്മാതാവൊന്നുമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, പക്ഷെ ഡിസിഷൻ അദ്ദേഹത്തിൻ്റെയാണ്, എപ്പോഴും ഡിസിഷനാണ്. എല്ലാരും മൊബൈൽ ഫോണിൽ ഫീഡ് ചെയ്യുന്ന എന്റെ പേരിനൊപ്പം മേനക സുരേഷ്, ഞാനാണോ പപ്പിയാണോ ആണെന്നുള്ളത് അറിയില്ല. എല്ലാരും പലരും അങ്ങനെ തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നിന്നത് അതും ഒരു ബ്രാൻഡ് ഐറ്റം ആയിട്ടും. ശരി, നടൻ പ്രഭു വിളിക്കുന്നത് മിസ്റ്റർ മേനക എന്നാണ്, സുരേഷനെ വിളിക്കുന്നത് മിസ്റ്റർ മേനക എന്ന്. എനിക്ക് ചെറിയ റോളൊന്നും അല്ല, മതി. ഇത്ര സിനിമകൾ 118 120 സിനിമകളിൽ അഭിനയിച്ചു. അപ്പം ആ ഒരു അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാൻ. ഒന്നാമത്തെ ഒരു ആർട്ടിസ്റ്റിന് ഒരു വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫാമിലി കിട്ടണം. അതും പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെ തന്നെ കെട്ടാൻ പറ്റിയതും. പിന്നെ സിനിമ എന്നേക്കാൾ കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. സിനിമ 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 എന്ന് മാത്രമേ ഉള്ളിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മോളും ബിഹൈൻഡ് ദ ക്യാമറയിലുള്ള വിഷ്വൽ ഇതൊക്കെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. കീർത്തിയും സിനിമയിൽ അഭിനയിക്കാൻ വന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പം സിനിമയെ മനസ്സിലാക്കാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നുന്നത്. പക്ഷേ അത് സിനിമ മൊത്തം എന്നേക്കാൾ ശ്വാസിക്കുന്ന ഒരാളെ കിട്ടുമ്പോഴേക്കും
എനിക്ക് പിന്നെ ഒന്നും പറയണത്, എനിക്ക് ഒരു റോളില്ല, ഞാൻ ഒന്നും പറയണമെന്നേ ഇല്ല, എവറിത്തിങ് എല്ലാം അറിയാം. പിന്നെ പൊതുവെ സുരേഷ് ഏട്ടൻ്റെ കാര്യം എന്താ പറയാനാണ്, എല്ലാവരെയും മുമ്പോട്ട് കൊണ്ടുവരും, ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലും ഞാൻ സുരേഷ് ഒരിക്കലും ഐ എന്ന ചിന്തിച്ചിട്ടില്ല, വി എന്നുള്ള ചിന്തയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം ഇതിലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഡയറക്ടർ, എഡിറ്റർ, സൗണ്ട് എഞ്ചിനീയർ, ഇങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവരാം, ഒത്തിരി ആർട്ടിസ്റ്റിനെ കൊണ്ട്. ഇത് ഈ ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് മാത്രം തുടങ്ങിയതാണ് ഈ ഒരു സ്ഥാപനം. ഈ വി എന്ന് പറഞ്ഞു, ഇപ്പം ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു യോജിപ്പിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ സുരേഷ് കുമാറിൻ്റെ ഒരു സുഹൃത്ത് വലയുണ്ട്, എല്ലാവർക്കും അറിയാം, മോഹൻലാൽ, പ്രിയദർശൻ, മോഡൽസ് പഠിച്ച എല്ലാവരും, അവരുടെയൊക്കെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഉദ്ഘാടനത്തിന് മോഹൻലാലും പ്രിയദർശനും വന്നു, അവരുടെ സപ്പോർട്ട്, അവർ ഇതിൽ എന്തായിരിക്കും അവരുടെയൊക്കെ റോള്? പ്രിയൻ ശരിക്കും ഇതിൻ്റെ അകത്ത്, പ്രിയനുണ്ട്, സുരേഷ് ഗോപി ഉണ്ട്, ടി കെ രാജീവ്, ഇവരെല്ലാം അഡ്വൈസേഴ്സാണ് നമ്മുടെ ഇതിൻ്റെ പാനലിലുള്ളത്. അപ്പോൾ പ്രിയൻ ശരിക്കും ഇപ്പം പ്രിയൻ്റെ ഒരു 435 ക്യാമറ നമുക്ക് തന്നു വിനിഞ്ഞാന്ന്. എന്ന് വെച്ചാൽ കുട്ടികൾ ആദ്യം മുതൽ, ഇപ്പം സിനിമ ഇപ്പം 100 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിജിറ്റലിലേക്ക് മാറി, അതുവരെയുള്ള സിനിമ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, നമ്മൾ ക്യാമറ പഴയ ഫിലിം ഇട്ട് ഷൂട്ട് ചെയ്തവരെ കാണിച്ച് അത് മുതൽ തുടങ്ങണം. ഞാൻ പറയാം, ഇപ്പോൾ ഒരു മൂവികള മദ്രാസ് പോയിട്ടൊരു മൂവികളുണ്ടോ എന്ന് വെച്ചാൽ, മൂവികള എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പം അവിഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്, എല്ലാം കമ്പ്യൂട്ടറായി. എങ്ങനെയാണ് ഇത് ചെയ്തിരുന്നത്, അതെങ്ങനെ വീണ്ടും കാണിച്ചു കൊടുത്താലേ ഇവർക്ക് മനസ്സിലാവും ഇത് എന്ത് എളുപ്പമാണെന്നുള്ളത്. പണ്ട് എന്ത് കഷ്ടപ്പെട്ടാണ്, ഞാനൊക്കെ എഡിറ്റിംഗ് റൂമിൽ ചെന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ മദ്രാസിൽ ഇപ്പം ഈ മൂവികളെ വാങ്ങിക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. എ വി എം സ്റ്റുഡിയോയിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക്, എ വി എം സ്റ്റുഡിയോയിലെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഒരു സൈഡിലാണ്, ഒരു ഒരു നീണ്ട കോറിഡോറാണ്, അതിൻ്റെ അകത്ത് എപ്പോൾ ചെന്നാലും ഈ മൂവികളുടെ കിടക്കിടക്കിടക്കിടക്കടാന്നുള്ള സൗണ്ടാണ്. ശരിക്കും ഞാനും കീർത്തിയും കൂടാണ് പോയത്, അവളാണ് എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പെട്ടെന്ന് വല്ലാതൊരു തോന്നി, എന്ന് വെച്ചാൽ ഈ സൗണ്ട് കേട്ടാണ് നമ്മളൊക്കെ വളർന്നത്. അവിടെ ദിവസവും രാവിലെ അവിടെ ചെന്നിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നോക്കുമ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഈ ബിൽഡിംഗ് ബാക്കി എല്ലാ ബിൽഡിങ്ങും മാറി. ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഇതും ഇടിച്ച് കളയാൻ പോകണം. ഞാൻ ഉടനെ തന്നെ ഞാൻ അവിടെ നിർത്തി, ഞാൻ വർക്ക് ചെയ്ത അവിടെ എല്ലാം പോയി ഫോട്ടോ എടുത്തു. എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അത്. വൈസ് പ്രസിഡന്റിന് തീർച്ചയായിട്ടും പറയാൻ കാണും, കാരണം ടീച്ചേഴ്സിനെ ഒന്നും അധികം തപ്പേണ്ടി വരില്ല. അച്ഛനോ സുഹൃത്തുക്കളെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഫോൺ ചെയ്താൽ മതി, ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വരാം. ഒരുപാട് ഒരുപാട് പേരുണ്ട്. ഇൻഫാക്ട് ആക്ടിങ്ങിൽ അമ്മയ്ക്ക് കുറേ റോളുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ വി ആർ ഹാവിങ് എൻ ഇൻ്റർവ്യൂ, ഒരു ഒരു സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ അവർക്ക് എത്രമാത്രം എബിലിറ്റി ഉണ്ട്, അവരെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം, ആ പാനലിൽ അമ്മയൊക്കെ വരുന്നുണ്ട്. സോ അച്ഛൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇതിന് നമ്മുടെ അക്കാഡമിക്ക് വന്ന് ഗസ്റ്റ് ലെക്ചറൊക്കെ ചെയ്യാനായിട്ട്, അതുകൊണ്ട് അതിനൊരു കുറവുമില്ല. പ്ലസ് ഇതിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ വളരെ നല്ല ഫാക്കൽറ്റീസാണ്. ഇപ്പം നമുക്ക് വേറൊരു എക്സ്റ്റേണൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. സണ്ണി ജോസഫാണ് ഇതിൻ്റെ ഡയറക്ടർ, പിന്നെ രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു എഡിറ്റിംഗ് എഡിറ്ററാണ് ഇതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അഭിനയിലെ തന്നെ രഘുത്തമൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചന്ദ്രമോഹൻ സാറ്, അദ്ദേഹം നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓഡിയോയിൽ നമ്മുടെ ചിത്രാഞ്ജലിയിലെ ഹരികുമാർ, അദ്ദേഹം ആണ് ഓഡിയോയുടെ. അപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ഇതിനകത്ത് ക്രാഷ് കോഴ്സസും വരും, വർക്ക്ഷോപ്സ് വരും, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരും പോകണ്ടല്ലോ. അല്ല, അങ്ങനല്ല, പൂനെയിൽ പോകുന്നവർക്ക് പോവാം. നമ്മളിപ്പോൾ അവിടെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും മെച്ചമായ രീതിയിൽ പഠിപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പൂനെയിൽ ഒരു 15-20 മിനിറ്റ് കാണിക്കുന്ന ഒരു ഒരു ഡിപ്ലോമ ഫിലിം, ഞാനതൊരു അരമണിക്കൂറാക്കാനുള്ളൊരു പരിപാടിയാണ് ഇട്ടിരിക്കുന്നത്. ഈ അരമണിക്കൂറിൻ്റെ 4 സ്റ്റുഡൻസിൻ്റെ 4 ബെസ്റ്റ് ഫിലിം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് കോർത്തനാക്കി ഒരു സിനിമയാക്കി തിയേറ്ററിൽ എത്തിക്കണമെന്നാണ് എൻ്റെ സ്വപ്നം. മാത്രമല്ല, ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിലും സുരേഷ് ഏട്ടൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഇതിലിരിക്കുമ്പോൾ പറയുന്നതാണ്, ഒരു സിനിമയിൽ കൂടെ ആരെങ്കിലും ഒരു ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു ആക്ടിങ്ങിലോ ഡയറക്ഷനിലോ എന്തിനെ, അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത് സുരേഷ് ഏട്ടനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ഇതിൽ കൂടെ നല്ല നല്ല ആളുകൾ ഉണ്ടാക്കാൻ പറ്റുന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പം ഡയറക്ടേഴ്സായിട്ടും എഡിറ്റേഴ്സായിട്ടും സൗണ്ട് ആർട്ടിസ്റ്റായിട്ടും ഒക്കെയാണ് വെളിയിൽ വരുന്നത്. ശ്രീമതി മേനക പറഞ്ഞ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ദൈവം കയ്യിലേക്ക് തന്നതാണ് എനിക്ക് സിനിമ, ഞാൻ തേടി പോയിട്ടില്ല. അതുപോലെ പുതിയ ഒരു ദിശാബോധത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരാനായ ഒരു അക്കാദമി, അപ്പോൾ പണ്ട് ഈ സിനിമയിൽ നിന്ന് ഇത്രയും കാലത്തെ ഒരു അനുഭവമുണ്ട്, പല മേഖലകളും കണ്ടു കഴിഞ്ഞു, എന്താണ് നമുക്കിനി വേണ്ട ഒരു മാറ്റം, അത് ഈ അക്കാദമിയിൽ എങ്ങനെയായിരിക്കും കൊണ്ടുവരിക? ഏത് അക്കാദമിയിലാണ്?
എന്ത് മാറ്റം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇപ്പം ഇടയ്ക്ക് ഇപ്പം നമ്മുടെ ഞങ്ങളുടെ ഈ ലോകം ഇതിന് വേണ്ടിയിട്ട് ചെന്നപ്പോഴേക്കും രാജചയൻ ഒരു കാര്യം പറഞ്ഞു, പണ്ടൊക്കെ ഒരു സിനിമയിൽ ഒരു ഹീറോ ഉണ്ടാവും ഒരു വില്ലൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒരു ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ മാറി കാര്യങ്ങൾ ഇതെല്ലാം മാറി. പക്ഷെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളിൽ കൂടെ തന്നെയാണ് ഇതും അങ്ങ് ട്രാവൽ ചെയ്യാൻ പോകണമെന്നേ ഉള്ളൂ. ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം പിന്നെ എന്ത് പറഞ്ഞാലും ബേസ് അറിഞ്ഞിരിക്കണം. പ്രിയേട്ടൻ പല സമയങ്ങളിലും പറയാറുള്ളത് ഒരു നമ്മളൊരു സിനിമ എന്താണ് ഒരു ഡയറക്ഷൻ, ഇപ്പോൾ ഇവരെ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ തന്നെ എടുക്കട്ടെ, ഞാൻ അഭിനയം എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടല്ല വന്നത്, കയറിയതിന് ശേഷമാണ് ഞാൻ അഭിനയം എന്താണെന്ന് അറിയുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കെ ജി ജോർജ് സാറും സേതുമാധവൻ സാറും ശ്രീകുമാരൻ നമ്പി സാർ ഇങ്ങനെയൊക്കെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കിട്ടിയത്. പിന്നെ മാത്രമല്ല പലതവണ കമലഹാസൻ സാർ പറഞ്ഞിട്ടുള്ളതാണ് അഭിനയം പഠിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വേണം വരാം. അപ്പോൾ ആ ഒരു കേരളത്തിൽ തന്നെ ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സംഭവം തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നു. കീർത്തി രണ്ട് സിനിമയിൽ നായിക വരവറിയിച്ചു കഴിഞ്ഞു, രേവതി എന്താ ക്യാമറയ്ക്ക് പിന്നിലോട്ട് മാറാൻ കാരണം? ഇപ്പം തോന്നുന്നു സാങ്കേതികമായിട്ട് കുറേ പറയുകയൊക്കെ ചെയ്തു, ബാക്ക് ക്യാമറയ്ക്ക് പിന്നിൽ തന്നെയായിരുന്നു. ഞാൻ ആദ്യം തൊട്ട് എനിക്ക് ഡയറക്ഷൻ പിന്നെ ആനിമേഷൻ വിഷ്വൽ ഇഫക്ട്സ് ഇതിലൊക്കെ ആയിരുന്നു താല്പര്യം കൂടുതൽ. പിന്നെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കാശ്മീരത്തിലെ ഒരു ഷോർട്ട് അഭിനയിച്ചു എന്നല്ലാണ്ട് വേറെ അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടില്ല. ഡാൻസ് ആയിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ഇഫക്ട്സ് ആണ് മോസ്റ്റ്ലി. അപ്പം ഞങ്ങൾ വി പ്ലാനിങ് ടു സ്റ്റാർട്ട് വിഷ്വൽ ഇഫക്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ സ്റ്റുഡിയോയുടെ കൂടെ ചേർന്ന് തന്നെ അത് ഇനി ഈ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം പ്ലാൻ ചെയ്യാം. ഷിക്കാഗോയിൽ ആദ്യം ബാച്ചിലേഴ്സ് ചെയ്തു, പിന്നെ സ്പെഷ്യലൈസേഷൻ ഫ്ലോറിഡയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ട് അവിടുത്തെ ഇൻട്രാക്ഷൻസും ഒക്കെ അങ്ങനെ ആയിരിക്കും. അതെ അതെ, ഇവിടത്തെക്കാട്ടിലും ഭയങ്കര വളരെ വ്യത്യസ്തമാണ് അവിടെ. ഫ്രണ്ട്സും ആവട്ടെ സറൗണ്ടിങ്സ് ആവട്ടെ പഠിക്കുന്ന രീതി ആവട്ടെ പഠിപ്പിക്കുന്ന രീതി എല്ലാം ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഇൻട്രാക്റ്റീവ് ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതി പഠിക്കാനോ എക്സാമിനേഷൻസ് അങ്ങനെ ഇല്ല, എല്ലാം പ്രോജക്റ്റ് വർക്ക്സ് ആണ്. ഇപ്പോൾ വെളിയിൽ പോവുക, ഷൂട്ട് ചെയ്യുക, ഗ്രീൻ സ്ക്രീനിൽ വർക്ക് ചെയ്യുക, പിന്നെ അതെങ്ങനെ നമുക്ക് ഓരോരോ പ്രോജക്റ്റും ഓരോരോ സൊല്യൂഷനാണ്, നമ്മളെങ്ങനെ ചെയ്യണം, എവറിത്തിങ് ഇസ് ന്യൂ. സോ അതെങ്ങനെ ടാക്കിൾ ചെയ്യുക, എന്ത് പ്രോബ്ലംസ് ആയിരിക്കും അതൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ, ഇൻസ്ട്രക്ടേഴ്സ് എനി ടൈം വിളിച്ചാൽ ഹാപ്പി ആയിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ ഇറ്റ് വാസ് വെരി ലൈവ്ലി. അക്കാഡമി മാത്രമാക്കേണ്ട പുതിയ സിനിമ രേവതി കലാമന്ദിർ അനൗൺസ് ചെയ്യാൻ തോന്നുന്നില്ലേ? അതെന്തായിരിക്കും? നമ്മുടെ രണ്ട് പ്രോജക്റ്റുകളാണ്. ഒന്ന് പ്രിയൻ ചെയ്യുന്ന ഒരു സിനിമ, അത് അതിൻ്റെ സബ്ജക്റ്റ് ഒക്കെ ഏകദേശം ഒരു ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ അതെ ഫുൾ ലെങ്ത് കോമഡി ഫിലിമാണ്. ഒരു ഒരു തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിൽ ഒരു ഗ്രാമത്തിൽ ചെന്നെത്തിപ്പെടുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ്. പുതിയ തലമുറയിൽ ആർട്ടിസ്റ്റ് ആരെങ്കിലും ആയിരിക്കും. പിന്നെ ലാലിനെ വെച്ചിട്ടൊരു പ്രോജക്റ്റാണ് അതിൻ്റെ. അത് ഈ വർഷം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല, അടുത്ത വർഷം അങ്ങനെ ആയിരിക്കും. അതിൻ്റെ കഥയൊക്കെ ആയതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു രണ്ട് പ്രോജക്റ്റ് ഇപ്പം നിലവിലുണ്ട്. ശ്രീമതി മേനക ഒരു 87 കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ 24 വർഷം കഴിഞ്ഞ് ലിവിംഗ് ടുഗദറിലൂടെ തിരിച്ചു വന്നു. ഇനി സിനിമയിലേക്ക് പോകുന്നുണ്ടോ അതോ അക്കാദമിയുടെ തിരിച്ചു വരുന്നു എന്നൊന്നും ഞാൻ അങ്ങനെ ഒരു തിരിച്ചു വരണം തിരിച്ചു വരുന്നു എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കഥ തിരഞ്ഞെടുത്ത് പിന്നെ കുറച്ച് നാൾ നിൽക്കാനുള്ള രീതിയിലൊക്കെ ഞാൻ വെൽ പ്ലാൻഡ് അങ്ങനെ ഒന്നും തിരിച്ചു വന്നു. ഒരു അക്ടോബർ മാസം 8-ാം തീയതി ഫാസിൽ സാറിൻ്റെ ഫോൺ വന്നു, 9-ാം തീയതി പുറപ്പെട്ടു, 10-ാം തീയതി അഭിനയിച്ചു. അത് സഡൻലി അത് എന്ത് ക്യാരക്ടറെന്നൊന്നും ഞാൻ അച്ചക്ക വിളിച്ചു ഓക്കെ എന്ന് പറഞ്ഞു, അത് എന്താണെന്ന് പോലും ചോദിച്ചില്ല. സോ അങ്ങനെയല്ലല്ലോ നമ്മൾ തിരിച്ചു വരുന്നു എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ തിരിച്ചു വരുന്നൊന്നുമില്ല. ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോയപ്പോഴേക്കും ഉപേക്ഷിച്ച് വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്നപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശല്യം താങ്ങാൻ വയ്യാതെ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നായിരിക്കാം വിട്ടത്. എന്നുവെച്ചാൽ എപ്പോൾ നോക്കിയാലും എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞാനൊരു ഗ്യാപ്പിലാണ് ഞാൻ ഒരു കുറച്ച് നാളത്തേക്ക് പോയത്. പക്ഷേ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടിപ്പോൾ എനിക്ക് അത്ര നല്ല ക്യാരക്ടേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് രണ്ട് സീനോ മൂന്ന് സീനോ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള വേഷമോ അങ്ങനെ ചെയ്യാൻ ഐ നോട്ട് ഇൻട്രസ്റ്റഡ്. എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പൊതുവേ എനിക്ക് വളരെ ആർട്ട് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പടങ്ങളിൽ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ലാംഗ്വേജ് ഇത് തന്നെ വേണമെന്നില്ല, എനി ലാംഗ്വേജ് ഈവൻ ബംഗാളിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാന്നുള്ളത് ഇതിനകത്ത് എനിക്കൊരു തിരിച്ചു വരവെന്നൊന്നും ഞാനൊന്നും കരുതുന്നില്ല. ജസ്റ്റ് ഒരു ടൈം ഗ്യാപ്പ്. ഒരു കുടുംബം ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു സിനിമ എപ്പോഴായിരിക്കും? എനിക്ക് തോന്നുന്നത് സംവിധാനം രേവതി, കീർത്തിയും മേനകയും അഭിനയിക്കുന്നു,
സുരേഷ് കുമാർ നിർമ്മാണ അങ്ങനെ ഒരു സാഹസത്തിൽ കാശ് മുടക്കാൻ പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ആവുമായിരിക്കും. എന്തായാലും താര കുടുംബത്തിൽ നിന്നൊരു താര അക്കാദമി, എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വലിയൊരു വിജയമാകട്ടെ. ആശംസകളും വാർത്താപ്രവാഹത്തിൽ അതിഥികളായിത്തന്നെ എല്ലാവിധ ആശംസകളും. രേവതി കലാമന്ദിരിൽ നിന്നും ഇനിയും നല്ല സിനിമകളും മലയാളികൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി. ഇനി നമുക്ക് ഫുട്ബോൾ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. ബ്രസുക്കൻ സാംബയുമായി ലല്ലു തയ്യാറാണ്, ഉടനെ എത്താം.